അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഉഴുന്നുവടൻ്റെ വീഡിയോ ആണ്. നല്ലൊരു റെസിപ്പി തന്നെയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, റിസ്ക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക, അതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കണ്ട. ഉഴുന്നുവട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കാം, നല്ല ടേസ്റ്റുള്ള ഉഴുന്നുവട തന്നെയാണ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാനിത് 1 കിലോ ഉഴുന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർത്ത് നനച്ച് കുതിർത്ത് വെള്ളം വാർത്ത് വെച്ചതാണ്. ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നന്നായി തണുപ്പുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്ന ജാറിലാണെങ്കിൽ അതിൽ കുറേശ്ശെ ഇട്ടിട്ട് വെള്ളം പാകത്തിനെടുത്തതിന് ശേഷം അരച്ചെടുക്കാൻ നോക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വെള്ളം കൂടി പോകാതെയാണ്. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടിപ്പോയാലും നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഉഴുന്നുവട കിട്ടാൻ നല്ല പ്രയാസമായിരിക്കും. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണിൻ്റെ മുകളിൽ ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒഴിക്കുമ്പോൾ നമ്മളൊരു കറക്റ്റ് കണക്ക് പറയാത്തത്, നമ്മൾ അരച്ചെടുത്തതിന് ശേഷം അത് അറിയാതെ വരുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും അരച്ചെടുക്കണം. കറക്റ്റൊരു കണക്ക് പറയാത്തത് പലർക്കും പല രീതിയിലായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നന്നായി ശ്രദ്ധിച്ചതിന് ശേഷം വെള്ളം കൂടി പോകാത്ത രീതിയിൽ നല്ലൊരു മാവ് അരച്ചെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ എല്ലാ ഒന്നും അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്. ഇത് അധികം ആളുകളും ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഉഴുന്നുവട നമുക്ക് കിട്ടും. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ഉഴുന്നിലേക്ക് ഞാൻ 1/2 കപ്പ് വറുത്ത് വെച്ച അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളിത് ഇത്രയും മിക്സാക്കി കൊടുക്കാൻ പറയാൻ കാരണം, നമ്മളിത് അരച്ചിങ്ങനെ പാത്രത്തിലേക്ക് മാറ്റുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് എയറുണ്ടാവും ഇതിനകത്ത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് മാവൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. ഇത് ഞാനൊരു രാവിലെയൊക്കെയാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു ഉച്ചയ്ക്കായ ഒരു 3-3.5 ഒക്കെ ആയ ആ ഒരു സമയത്താണ് പിന്നെ ഇത് തുറന്ന് നോക്കിയത്. അതുവരെ ഞാനിത് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചൊരു എയറുള്ള ഒരു ആവി ചൂടൊക്കെ ഉള്ളൊരു ഭാഗത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റോർ റൂമിൻ്റെ അകത്ത് ഡോർ അടച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരു ബോട്ടിൽ ആ ഒരു നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രം മുഴുവനായിട്ടും പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, ഇനി ഇതിലേക്ക് നമുക്കിതിൻ്റെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. മാവ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇത്രയും ഒരു മാവിലേക്ക് ഞാനൊരു നന്നായി വലിയൊരു സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്. പച്ചമുളകിൻ്റെ ഒക്കെ എണ്ണം ഇനിയും നമുക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. പക്ഷേ കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇരി കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളകും വലിയൊരു കഷ്ണം ഇഞ്ചിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഈ ഒരു ചോപ്പർ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല കംഫർട്ടബിളാണ്. ഇതേപോലെയൊക്കെ നമുക്ക് ക്രഷാക്കി എടുക്കാൻ നല്ല ഇതിൻ്റെ ബ്ലേഡൊക്കെ നല്ല മൂർച്ചയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് നമ്മുടെ മാവിലേക്ക് മാറ്റി കൊടുക്കട്ടെ. പിന്നെ ഇതിൽക്ക് വേണ്ടത് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ്. അതൊന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചേർത്തത് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കട്ടെ. നിങ്ങൾക്ക് ഈ മാവിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ എത്രത്തോളം ഇത് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെയുള്ള ഏറ്റവും വലിയൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ സാധാരണ എടുക്കുന്ന സാമ്പാർ പൊടി. പിന്നെ വേപ്പില. ഈ ഒരു സാമ്പാർ പൊടി അധികം ആരും ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഈ ഒരു രൂപ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാണ്. ആദ്യം കൈയൊന്ന് നനച്ചതിന് ശേഷം മാവെടുത്തൊന്ന് ഉരുട്ടിയെടുക്കുക. വീണ്ടും വിരൽ നനച്ചിട്ട് ഒന്ന് ഹോളിട്ട് കൊടുക്കുക. പിന്നെ നേരെ പതുക്കെ നമുക്ക് ഈ എണ്ണയിലേക്ക് മാറ്റി കൊടുക്കാം. കുറേ പേര് ആലോചിക്കുന്നുണ്ടോ അതെങ്ങനെയാണ് ഇത്ര ഒരു ഈ ഒരു രീതിയിൽ കിട്ടുന്നത്. ആദ്യം കൈ നന്നായിട്ട് നനയ്ക്കുക, ശേഷം മാവെടുത്തിട്ട് മാവെടുത്തിട്ടൊന്ന് റൗണ്ടിലൊന്ന് ഉരുളാക്കി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. വീണ്ടും ആ വിരലൊന്ന് നനച്ചതിന് ശേഷം ഒന്ന് ഹോളിട്ട് കൊടുക്കുക. ശേഷം എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത്
നമ്മൾ കൈയൊന്ന് മാറ്റിയതിന് ശേഷം പതുക്കെ അത് വെച്ച് കൊടുത്താൽ തന്നെ മതി. അത് നനവ് കാരണം അത് എണ്ണയിലേക്ക് തന്നെ വീണോളും. കൂടുതൽ ഉയരത്തിലൊന്നും പിടിച്ചു കഴിഞ്ഞാൽ എണ്ണ തെറിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം ചെയ്യുക. ആദ്യം ഓരോന്നൊക്കെ ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി, ഒരു സ്നാക്ക് എന്നൊക്കെ പറയാൻ പറ്റും. അതാണ് ഈ ഉഴുന്നുവട. എല്ലാവർക്കും ഒരുവിധം ആളുകൾക്കൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ഇഷ്ടമാണെന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഉഴുന്നുവട കഴിക്കാൻ പറ്റും. ഇതിൽ രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിട്ടുള്ളത്. ഒന്ന് സാമ്പാർ പൊടി, പിന്നെ ഒന്ന് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി. അപ്പോൾ ഇത് രണ്ടും ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ക്രിസ്പ്നെസ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അങ്ങനെ ഇവിടെ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഉഴുന്നുവടൊക്കെ. ഇനി ഇത് ഞാൻ പപ്പടം എടുക്കുന്ന ആ ഒരു കോല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഹോളിലൂടെ ഇങ്ങനെ എല്ലാം കുത്തിയെടുത്തിട്ട് എണ്ണയൊക്കെ ഒന്ന് ഉച്ചിക്കളഞ്ഞതിന് ശേഷം നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രം നിറയെ അതിൽ കൂടുതലുണ്ട്. അതിൽ നിറയെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരേക്കും അസ്സലാമു അലൈക്കും.